is the number? നമ്മൾ എവിടെ എത്തി? പേജ് നമ്പർ 51 എത്തിയായിരുന്നോ? 51 കഴിഞ്ഞില്ലേ? വരയ്ക്കുന്ന കഴിഞ്ഞില്ല. യൂസിങ് പിക് കളർ ടൂൾ, കളറൊക്കെ എടുത്ത് വരയ്ക്കുന്ന ഇല്ലേ? ആ ഫിഷിന്റെ അവിടെയൊക്കെ നമ്മൾ ആ ഇങ്ക് ഡ്രോപ്പർ പോലത്തെ ഒരു സാധനം കാണിച്ചു തന്നു. ഓക്കെ, ഐ വിൽ ഷെയർ ദ സ്ക്രീൻ നൗ. One second, I'll share the screen, okay? Okay. Here, so many symbols are, one minute. Okay, so many symbols are there. You can see, I think this all. കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ നമ്മുടെ സ്റ്റാർ ഉണ്ട്. ഇങ്ങനെ മിസ് കഴിഞ്ഞ ദിവസം വരച്ചൊക്കെ കാണിച്ച കളർ എടുക്കുന്നൊക്കെ അല്ലേ? ഈ സ്റ്റാർ സപ്പോസ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു സ്റ്റാർ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു സ്റ്റാർ വരച്ചു. ദാൻ ഇഫ് യു വാണ്ട് ചേഞ്ച് ദ കളർ, വി വിൽ ഗോ ഹിയർ ആൻഡ് വിൽ സെലക്ട് എനി കളർ. ബ്ലൂ കളർ ഇപ്പോൾ സെലക്ട്. ആൻഡ് ദെൻ ഹിയർ സം മോർ ടൂൾസ് ആർ ദർ, ഇവിടെ കുറെ ടൂൾസുകളുണ്ട്. ഈ ടൂൾസിൽ ഇത് പല രീതി, ഇതൊന്ന് എറൈസർ, ഇതൊരു പെൻസിൽ പോലെ, ഈ സാധനമാണ് നമുക്കിപ്പോൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് ഇവിടെ മാഗ്നിഫയർ ഉണ്ട്. വരയ്ക്കല്ലേ മക്കളെ സ്ക്രീനിൽ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് എഴുതാനുള്ള അക്ഷരങ്ങളൊക്കെ എടുക്കുന്നതാണ് ഭാഗമാണ്. നെക്സ്റ്റ് ഇവിടെ ഒരു പെയിന്റ് പാട്ട പോലത്തെ ഒരു സാധനമുണ്ട് കണ്ടോ, ഒരു ഡബ്ബ ബക്കറ്റ് പോലത്തെ, യു ക്യാൻ സീ ഐ തിങ്ക്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏത് കളർ എടുത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അവിടെ സെലക്ട് ചെയ്തു. വി വിൽ കം ഹിയർ, വി വിൽ സെലക്ട് എനി കളർ. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് ഇൻ ബ്ലൂ ഇൻ കളർ, വിൽ ടേക്ക് എനി ഡാർക്ക് കളർ. ആ ഡാർക്ക് കളർ അവിടെ സെലക്ട് ചെയ്തു. ദെൻ വി വിൽ കം ബാക്ക് ടു ദ സ്റ്റാർ. നമ്മൾ എവിടെയാണോ നമ്മൾ കളർ ഫില്ല് ചെയ്യേണ്ടത് അങ്ങോട്ട് തിരിച്ചു വരണം. ഇപ്പൊ മൗസ് കൊണ്ടുവന്നിട്ട് ആ പാട്ടേനെ കൊണ്ട് ഇതിന്റെ ഉള്ളിലാക്കി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. സോ കളർ ഹാസ് ബീൻ ചേഞ്ച്ഡ് നൗ. സീ, ഇറ്റ്സ് നൈസർ. New color, new, that's beautiful star is there, isn't it? Okay, this is another. Here, one, this one is there. One star is there. And we can do color, we can do the color, we can do the color. If we'll take a white color, ജെബിൻ ജേക്കബ് എന്താണ് അവിടെ കാണിക്കുന്നത് സ്ക്രീനില്? എവിടെ എന്റെ കുഞ്ഞൻ? മൊത്തം കളർ ആയപ്പോ മൊത്തം അത് പോയി. ഓക്കെ, അതിനിടക്കാണ് വരച്ച ജെബിൻ അല്ല, പക്ഷെ ഞാൻ മറ്റേ സ്ക്രീനിൽ വരയ്ക്കരുത്, നിങ്ങളുടെ പേര് ഇവിടെ തെളിഞ്ഞു വരും. അതുകൊണ്ട് സ്ക്രീനിലേക്ക് ആരും വരയ്ക്കല്ലോ കേട്ടോ. ഓക്കെ ശരി, സീ സീ ദിസ്. ആസിയ സഹ, പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ മത്തേ ആസിയ. ശരി, നമ്മൾ ഇനി ന്യൂ സബ്സ് എടുക്കുവാണ്. ഇവിടെ നിന്ന് വേറൊരെണ്ണം എടുത്തു. നമ്മളൊരു പുതിയ ഫയൽ എടുക്കാം. ഫയലിൽ ക്ലിക്ക് ചെയ്തു, ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡോണ്ട് സേവ് കൊടുത്തു. നമ്മളൊരു പുതിയ ഇതെടുത്തു. ഇനി ഇവിടെ ചിത്രമുണ്ട്, ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് ആസിയ സഫ ഡോണ്ട് ഡ്രോ. ഐ ഓൾറെഡി സെഡ് ഡോണ്ട് ഡ്രോ. കേറിയപ്പോൾ ഇപ്പം വന്നതല്ലേ ഉള്ളൂ മുത്തേ, അതിനിടെ വരയ്ക്കാൻ പോയാ. ഓക്കെ, അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ അറിയാം. ശരി, സം വി ഫ്രം ഹിയർ നമ്മളൊരു ടൂൾ എടുത്തു, ഒരു കളർ എടുത്തു. നമുക്ക് ഇനി ഇഷ്ടമുള്ളത് വരയ്ക്കാം. വൈറ്റ് കളർ ആണല്ലോ അല്ലേ?
മൗസ് ഇല്ല ഇവിടെ. മൗസ് ഉണ്ടെങ്കിൽ മൗസ് വെച്ച് എനിക്ക് കിട്ടുന്നില്ല ഇത് വരയ്ക്കാൻ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രം നമ്മളിങ്ങനെ വരയ്ക്കുന്നു വിചാരിച്ചോ. മൗസ് ഇല്ലാത്തതുകൊണ്ട് ഇത് സ്ട്രക്ട് ആകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണേ മിസ്സിനെ കൊണ്ട് വരയ്ക്കാനെന്ന് വെച്ചാൽ. നമ്മുടെ ഈ ഇതിന്റെ ടച്ച് പാഡ് ഇത്തിരി ടൈറ്റിലാണ്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പെൻസിൽ ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മിസ് കാണിച്ചു തന്നെ ഇത് ഓരോന്നും. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പറിലേക്ക്, പേജ് നമ്പർ 52. യൂസിങ് ദ മാഗ്നിഫയർ ടൂള്. ഈ മാഗ്നിഫയർ ടൂൾ എന്ന് പറയുന്നത് എടുക്ക, പേജ് നമ്പർ 52 മാഗ്നിഫയർ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക. മിസ് ഇതൊന്ന് ഒരു ന്യൂ വൺ എടുക്കട്ടെ. ഫയല് ന്യൂ ഡോട്ട് സേവ് കൊടുത്തു. ഓക്കെ, മാഗ്നിഫയർ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ കണ്ട പെയിന്റ് ഡബയുടെയും ഇവിടെ ഈ എറൈസറിന്റെ ഇപ്പൊ വരച്ച വരയ്ക്കാൻ എടുത്ത പെൻസിലിന്റെ ഒക്കെ. മുഹമ്മദ് ഷാൻ, പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യിക്കും, അപ്പൊ അറിയത്തില്ലാത്തവർക്കൊക്കെ ഞാൻ 5 അടി വീതം പാഴ്സൽ തന്നുവിടും. എടാ സഫക്കുട്ടി, ബുക്കൊന്നും എടുക്കാതെയാണോ വരയ്ക്കാൻ കയറിയത്? ഇപ്പോഴാണ് ബുക്കൊക്കെ തപ്പിപ്പിടിക്കുന്നത് അല്ലേ. ഓക്കെ മുത്തേ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഇപ്പൊ സ്ക്രീനിൽ നോക്ക, മാഗ്നിഫയർ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 4 5 6 ടൂൾസ് ആർ ദെയർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടൂൾസ്? ടൂൾസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാവുന്നേ ടൂൾസിന്റെ അർത്ഥം? ടൂൾസ് എന്ന് പറഞ്ഞാൽ ആർക്ക് അർത്ഥം അറിയാവുന്നേ? നമ്മുടെ സാധനങ്ങൾ, അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കളാണ് ടൂൾസ്. ഇപ്പൊ നമ്മൾ ഇവിടെ വരയ്ക്കാൻ വേണ്ടിട്ട് ഈ വസ്തുക്കളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ടു ഈ പെയിന്റ് ഡബ്ബ, അല്ലെങ്കിൽ എന്താ ക്ലിക്ക് ഓൺ ദി ഏരിയ ഓർ ഫിൽ വിത്ത് കളർ എന്നുള്ള ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിറച്ചു പെയിന്റ് മൊത്തം ആകും. എന്റെ മുഹമ്മദ് കുട്ടാ, ഷാൻ ചക്കരെ, സ്ക്രീനിൽ നോക്ക്, ചക്കാണോ? അല്ലല്ലോ മോൻ, സ്ക്രീനിൽ നോക്കണേ. ഓക്കെ ഓക്കെ, ദിസ് പെയിന്റ് ഡബ്ബ എന്ന് പറയാം നമ്മൾ ഫിൽ വിത്ത് കളറിന് ഉപയോഗിക്കുന്നത്. ഇനി ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എ എന്ന് എഴുതിയിരിക്കുന്നത്, അതിന് താഴെ ഉണ്ടൊരു സാധനം. ഇപ്പൊ ഇത് നമ്മൾ ഇതെല്ലാം കണ്ടായിരുന്നു പെൻസിലും കൊണ്ട് വരയ്ക്കുന്നത്, ദെൻ എറൈസറും കൊണ്ട് നമുക്ക് റബ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയുള്ള മാഗ്നിഫയർ ഇതാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു ഒരു കണ്ണാടി പോലെ ഒരു കുഞ്ഞു സാധനം, ഒരു ചെറിയ വാലുവായിട്ട്. ദിസ് ഈസ് മാഗ്നിഫയർ ആൻഡ് ഐ ക്ലിക്ക് ഇൻ ദാറ്റ്. അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി അതും ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ വേണ്ടത് ഒരു സ്ക്രീന് പോലെ ഒരു സാധനം ഇവിടെ വന്നു. എന്നിട്ട് നമുക്ക് മാഗ്നിഫയർ പിണങ്ങി ശരിയാവുന്നില്ല. മാഗ്നിഫയർ ഈ മാഗ്നിഫയർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗത്ത് കളർ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ മിസ്സിന് ഇങ്ങനെ വരയ്ക്കാനൊന്നും ഇതിനകത്ത് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. മാഗ്നിഫയർ ടൂള്, ടു മാഗ്നിഫൈ എ പിക്ചർ വിത്ത് എ മാഗ്നിഫയർ ടൂൾ, ഫോളോ ദ സ്റ്റെപ്സ്, ക്ലിക്ക് ഓൺ ദിസ് ആൻഡ് ഹൗ മെനി ടൈംസ് യു വാണ്ട് ടു മാഗ്നിഫൈ യുവർ പിക്ചർ, വൺസ് ഓർ ട്വൈസ്, 6 times ഓർ 8 times, സെലക്ട് വൺ ഓഫ് ദ ഓപ്ഷൻസ്. മാഗ്നിഫയറിന് നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അജ്സലേ, നോ ചേഞ്ചസ്. ഷഹമാവി, എന്താ ഈ സ്ക്രീനിൽ ഞാൻ പലതവണ ഈ പറയുന്ന മക്കളെ വിദേശം വരുന്നുണ്ട്, അടിച്ചു തന്നെയുണ്ടല്ലോ. എത്ര തവണ ഇപ്പൊ മിസ് പറയുന്നത് വരയ്ക്കരുത് വരയ്ക്കരുതെന്ന്, പിന്നെന്താ പറഞ്ഞനുസരിക്കാതെ?
ശരിയാവുന്നില്ല. ഓക്കെ, പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ, കീപ്പിംഗ് ദ പ്രസ്ഡ് ഡ്രാഗ് ദ മൗസ് പോയിന്റർ ടു ദ മേക്ക് എ ടെക്സ്റ്റ് ബോക്സ് ഇൻ ദ ഡ്രോയിങ് ഏരിയ. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് കിട്ടി. ഇനി കർസർ വിൽ അപ്പിയർ ഇൻ ദ ബോക്സ് ടെക്സ്റ്റ് ബോക്സ്. പക്ഷെ ഇതിനകത്ത് വന്നിട്ടില്ല, സോറി, അതല്ല. മൗസ് കർസർ പോയിന്റ് ടു ദ ഡ്രോയിങ് ഏരിയ, ദ പോയിന്റർ ഡ്രാഗ്സ് ടു എ ബോക്സ്. ക്ലിക്ക് ഓൺ ദി പാർട്ട് ഓഫ് ദ പിക്ചർ യു വാണ്ട് ടു മാഗ്നിഫൈ. നമ്മള് സപ്പോസ് ആദ്യം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്റ്റാർ എടുത്തു, നമ്മൾ ആ സ്റ്റാറിനെ ഇവിടെ വരച്ചു. ഇതാണ് മാഗ്നിഫയർ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഒരു ചിത്രം വരച്ചു. ഇനി മുഹമ്മദ് ഷാൻ, നമ്മൾ ഈ ചിത്രം സെലക്ട് ചെയ്തു, എന്നിട്ട് ഇനി മാഗ്നിഫയറിൽ എടുത്തു. ശരി, അതാകുന്നില്ല, നമ്മുടെ മൗസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, സോറി. ഓക്കെ, അത് നമ്മുടെ മൗസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിയാവുന്നില്ല. അതായത് നമുക്കിപ്പോ ഒരു ചിത്രം വരച്ചിട്ട് അതിന്റെ ഒരു ഭാഗം മാത്രം നമുക്ക് മാഗ്നിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റാർ പോലെ വന്നിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്ക്രീനിലെ മൗസ് ശരിയായിട്ട് വർക്ക് ആക്കാത്തതുകൊണ്ട് അതാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് ദ ടെക്സ്റ്റ് ടൂള്. ഓക്കെ, ഹിയർ വൺ മോർ ഓപ്ഷൻ വന്നു, എ. ഇവിടെ ഒരു എ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടവരൊന്ന് കൈപൊക്കിക്കേ. സി ഹിയർ എ, എ എന്ന ഓപ്ഷൻ കണ്ടവര്. ഓക്കെ, സോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വി വിൽ ക്ലിക്ക് ദേർ, അതവിടെ ക്ലിക്ക് ചെയ്തു, എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മള് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നൊരു മാറ്റം നോക്കാം. ഓക്കെ, എപ്പോഴാണ് യുവർ ഹാൻഡ് ഓൾ ഓഫ് യു ഹിയർ സൈസ് ഈസ് ഗിവൻ ഓർ ഫോണ്ട് സൈസ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരത്തിന്റെ സൈസ് ആണ്. ഇവിടെ സ്ക്രീനിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു സംഭവം വന്നു, ദെൻ ഇപ്പൊ ഇതിന്റെ സൈസ് ഇതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരത്തിന്റെ നമുക്ക് ബോൾഡ് ഇറ്റാലിക് എല്ലാം ആക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു അക്ഷരം ഒരു കുറച്ച് വലിയത് എടുക്കാൻ നോക്കാം, 72 എടുക്കാം. ഓക്കെ, സോ നമ്മൾ 72 എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് എന്തായി, കുറച്ചുകൂടെ വലിയതായി അല്ലേ. ശരി, നമുക്ക് 72 നമുക്ക് ടൈപ്പ് ചെയ്യാം. വാട്ട് ഈസ് ദിസ്? ട്രൂ ലൈറ്റ് അല്ലേ. കാൻ യു സീ പ്രോപ്പർലി? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ട്രൂ ലൈറ്റ്. ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് we can change the color. Since here it is black in color, it is tattoo here in black color, so we will change the color, this red color aaki. Ini namak idine bold cheyam, be bold. Bold and it's already bold, then italic. If you want to underline it, here one option, you underline option is there. Okay, so click there, underline. Can you see that underline chart? Miss underline cheyidekkunnu kanda ippam. Okay, ini namukku different models are there. Font size, font is there. If you select this, it will be like this way, it will be like this way. If you select it, it doesn't look nice, isn't it? Nalla thonnilla.
True light. It's nice, I think, no? Another model, like that way. Hmm? Another model. ഓക്കെ, ഇതാണ് നമുക്ക് യൂസിങ് ദ ടെക്സ്റ്റ് ടൂൾ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഫോണ്ട് സൈസ്, ഫോണ്ട് അതെല്ലാം ഉണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് ടൂൾ ബാർ അപ്പിയേഴ്സ് ഓൺ ദി സ്ക്രീൻ. അതാണ് ടെക്സ്റ്റ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വരുന്നു. ഇതാണ് ടെക്സ്റ്റ് ടൂൾ ബാർ, അതായത് ബോൾഡ് ഇറ്റാലിക് ടെക്സ്റ്റ് ടൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിയർ ബോൾഡ് ഇറ്റാലിക്കൽ ഫോണ്ട് സൈസ് അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ടൈം. രാജു വാണ്ട്സ് ടു യൂസ് ദ സെയിം ഷെയ്ഡ് ഓഫ് പിങ്ക് ആസ് ദ വാട്ടർ ലില്ലി ടു റൈറ്റ് ടെക്സ്റ്റ്. സോ വാട്ട് യു ഹാവ് ടു ഡു, വി ഹാവ് ടു സെലക്ട് ദ ടൂൾ ബോക്സ്, ക്ലിക്ക് ഓൺ ദി പിക്ക് കളർ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോലെ, ഇപ്പൊ ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നുണ്ട് പേജ് നമ്പർ 53. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മള് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മള് ടൂൾ ബോക്സിൽ പോവുക. അതായത് ഇത് ഞാൻ ബാക്കിലേക്ക് എടുക്കുകയാണേ. ഡോണ്ട് സേവ് കൊടുത്തു. ഇതാണ് ടൂൾ ബോക്സ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ നമ്മുടെ പേജ് നമ്പർ 53 ഒരു ലോട്ടസിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. ഇഫ് യു വാണ്ട് ടു ഡ്രോ ലൈക്ക് ദാറ്റ് വേ, മിസ്സിന് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റില്ല, കിട്ടുന്നില്ല ശരിക്കും. അപ്പൊ നമ്മളിവിടെ ടൂൾ ബോക്സിൽ വരുന്നു, ഈ പെൻസിൽ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഞാൻ നോക്കട്ടെ ഇത് എന്തെങ്കിലും ആകുമെന്ന്. ഇല്ല, അത് കട്ടായി ഇങ്ങനെ കിട്ടും. നമ്മുടെ മൗസിന്റെ ഒരു ഒരു ഇതും കൊണ്ട് ആക്കെ ചുമ്മാ വരയ്ക്കാം, ശരിക്കും അത് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, imagine that this is a flower, ഒരു ഫ്ലവർ ആണ്. ആരാ ജോയൽ ജോസഫ്? ജോയൽ ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക് കേട്ടോ ജോയലേ. ഓക്കെ, ജോയൽ ഇപ്പൊ വരയ്ക്കാൻ അടങ്ങി നിക്കാൻ പറ്റുന്നില്ല അല്ലേ, എത്ര പെട്ടെന്നടാ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഒരു ഇത് വരച്ചു. ഓ, ഇത് വരയൊന്നുമില്ല. ശരി, ഇനി ഇവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്തിട്ട് ഓരോന്നിലും ഫിൽ കളർ കൊടുക്കാൻ പറ്റ. എനിക്ക് തോന്നുന്നില്ല ശരിയാകുമെന്ന്, കാരണം അവിടെ ഓക്കെ ചുമ്മാ തന്നെയല്ലേ, അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഓരോ കളേഴ്സ്. ഓക്കെ, അതിനകത്ത് കളർ ഗ്രീ എല്ലോ കളർ കൊടുക്കാം അല്ലേ. വൃത്തിക്ക് വരയ്ക്കുന്നവർക്ക് വൃത്തിക്ക് നല്ല ഭംഗിയുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ശരി, ലൈ ദിസ് വേ, ഇതാണ് നമ്മുടെ തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ താഴെ നമുക്ക് ഇതൊരു ഫ്ലവറിന് എഴുതണമെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു, താഴെ വന്നിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫ്ലവർ എന്ന് എഴുതുന്നു. കണ്ടോ ജെവിനെ, ഇങ്ങോട്ട് നോക്കിയേ, മിസ് എഴുതിയേക്കുന്നത് കണ്ടോ. സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നു, കളർ കൊടുക്കുന്നു, പിന്നെ നമ്മൾ ഇവിടെ എ എന്ന് എഴുതിയേക്കുന്ന മേലിൽ എഴുതിയേക്കുന്ന കണ്ടില്ലായിരുന്നോ, അവിടെ പോകുന്നു ടൂൾ ബോക്സിൽ, എ എന്നുള്ള ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ താഴെ എവിടെയാണോ എഴുതേണ്ടത് ഇതിന്റെ ഉള്ളിൽ എഴുതണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് വരയ്ക്കാം, എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ. നമ്മുടെ അലൻ സാംസൺ കയറിയതായിട്ട് കാണിച്ചല്ലോ, അങ്ങോട്ട് എത്തിയില്ലേ, റേഞ്ച് കിട്ടിയില്ലേ, പോയോ. ശരി, നെക്സ്റ്റ് പേജ് നമ്പർ
സെലക്ട് ചെയ്തല്ലോ. അടുത്ത പേജ് 54 ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതുപോലെ ഇപ്പൊ മിസ് വരച്ച പോലെ ഏകദേശം ഇങ്ങനെ ചുമ്മാ വരയ്ക്കുന്നു. അതായത് നല്ല വൃത്തിക്ക് നല്ല റൗണ്ട് ഷേപ്പിലാണ് വരച്ചേക്കുന്നത്. ജോയല്, ലിസൺ ഹിയർ, ജോയൽ, ജോയൽ ആൻഡ് ജോസി. ജോസിയാണോ അത്? ആരാ അത്? ജോസിയാണോ? ജോസി രാവിലത്തെ ക്ലാസ്സിലെ ജോസിനെ ആരോ ഡിസ്റ്റേബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം വരുന്നല്ലോ. ഇപ്പൊ നീ എന്തിനു ജോയലിനെ ഡിസ്റ്റേബ് ചെയ്യാൻ പോയേക്കുന്നെ? ജോസിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വരുന്നു വീട്ടിലേക്ക് വൈകുന്നേരം. അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, കേൾക്കുന്നില്ല മോനെ. ജോയലേ അൺമ്യൂട്ട് ചെയ്യ. ജോസി ഇല്ലേ അത്? ഇങ്ങോട്ട് വിളിക്കാവളെ, എന്നിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജോയൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ജോസി, ജോസി ശരി, മനസ്സിലായി. അതെ ഓക്കെ, അവളിനി ഒരാഴ്ചത്തേനെ ആ ഭാഗത്തോട്ട് വരികയല്ല. പിന്നെ വന്നോ, അവിടെ പാവാടെ കാണുന്നുണ്ടല്ലോ അവിടെ. ശരി, ഇപ്പൊ നമ്മളെ പേജ് നമ്പർ 54 ഫസ്റ്റ് പിക്ചർ കണ്ടില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് കളർ ചെയ്യുന്നതാണ് നമുക്ക്. അത് നമ്മൾ പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഓരോ റൗണ്ടിനും ഓരോ കളർ എടുക്കാം. വൃത്തിക്ക് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് പറ്റും. നമ്മുടെ മൗസും കൊണ്ട് ഇതിനാവുന്നില്ല, മൗസ് ഇല്ല ഇതിന് ലാപ്ടോപ്പിന്. ഇതിന്റെ ടച്ച് പാഡിന് കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വരച്ചാൽ ശരിയാവുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സേവിങ് യുവർ ഡ്രോയിങ്സ്. ഇനി നമ്മളിപ്പോ വരച്ച ചിത്രം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് വരച്ചത് അല്ലെ. ഇനി ഇതിനെ ഞാൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫയലിൽ പോകും. നമ്മൾ സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, വി വിൽ ഗോ ടു ഫയൽ, ഫയലിൽ പോകുന്നു. ഇത് ഒരു നടക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സം ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ് ഫ്രം സ്കാനർ ഓർ ക്യാമറ, സെൻഡ് ഇൻ ഇമെയിൽ, സെറ്റ് ആസ് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്, പ്രോപ്പർട്ടീസ്, എബൌട്ട് പെയിന്റ്, എക്സിറ്റ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ഇഫ് യു വാണ്ട് ടു സേവ്, സേവ് ചെയ്യണമെങ്കിൽ ഈ സേവിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങളുടെ വീട്ടിലെ മൊബൈലിൽ നമ്പറുകൾ സേവ് ചെയ്യാൻ മക്കൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാമോ? ഹൗ മെനി ഓഫ് യു നോ ടു സേവ് യുവർ നമ്പേഴ്സ് ഇൻ മൊബൈൽസ്? ഓക്കെ, വെൻ യു സേവ് യു ഹാവ് ടു ഗീവ് ദ നെയിം ഫോർ ദാറ്റ്. ജെവിൻ പ്ലീസ് സ്റ്റോപ്പ് റൈറ്റിംഗ്. ഓക്കെ, സേവ്, സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു പേര് കൊടുക്കണം. ഐ സേവ്ഡ് ഇറ്റ് ബട്ട് ദേ വിൽ ആസ്ക് ഇത് എന്ത് പേരാ ഇതിന് കൊടുക്കണ്ടേ, നമ്മുടെ ഈ ഫയലിന് എന്ത് പേരാ കൊടുക്കണ്ടെന്ന് ചോദിക്കും. ഫസ്റ്റ് സപ്പോസ് നമ്മളിപ്പം ട്രൂ ലൈറ്റ് എന്ന് പേര് കൊടുക്കുക എന്ന് വെച്ചോ, അതിന്റെ പേര് കൊടുക്കുകയാണ് ട്രൂ ലൈറ്റ്. ഇനി നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ട്രൂ ട്രൂ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സേവ് എന്ന് കൊടുത്താൽ നാളെ വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താലും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വന്ന് ഓപ്പൺ ചെയ്താലും 10 വർഷങ്ങൾക്ക് ശേഷം ഈ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ, ഇഫ് യു ഓപ്പൺ ദിസ് ആഫ്റ്റർ ഈവൻ 10 or 20 years വി ക്യാൻ ഗെറ്റ് ഇറ്റ്. പക്ഷെ ഞാനിപ്പോ ഇത് സേവ് ചെയ്യുന്നില്ല, കാരണം ഇത് വൃത്തിയുള്ള പിക്ചർ അല്ലല്ലോ. നല്ല പിക്ചർ വെച്ച് കഴിയുമ്പോൾ സേവ് ചെയ്യാം. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോകുന്നു. ദർ ഇസ് ആൻ ഓപ്ഷൻ കോൾഡ് സേവ്. We will click there, then they will ask the name. We can give any name, number or allengil endengil oru album oru alberto allengil oru correct name o endu venengil kodukam. Anyway, we will type the name, then we will click on save. Save will click edal adu saved aayi, pinne eppa venalum namukku thorakkam aa name nammal adichu koduthal madhi. Okay, ഇനി പെയിന്റ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പൊ സേവിന്റെ കാണിച്ചൊന്ന് ഫയലിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ഓൺ ഫയൽ. ഹിയർ സം ലാസ്റ്റ് നമ്മള് ക്ലോസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു കോളം കാണുന്നുണ്ട് ഏറ്റവും താഴെ. ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ്, നമ്മുടെ ഇതിൽ എക്സിറ്റ്. എക്സിറ്റ് മീൻസ് വാട്ട്? പുറത്തേക്ക് പോവുക. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സിറ്റ്? ഗോ ഔട്ട്. ദറ്റ് മീൻസ് വി ഹാവ് ഓപ്പൺ ദ പെയിന്റ് ഓപ്ഷൻ.
then from here we are exiting means we are coming out idil ninnu porthu povana adana closer so just click end change vetta varum nokkam click അത് പോയി അപ്പൊ നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മൾ ഇവിടെ ഓൾറെഡി സേവ് ചെയ്തിട്ടില്ല ചിത്രം അപ്പൊ ഓൾറെഡി ഒരു ചിത്രം ഉള്ളതുകൊണ്ട് അവർ ചോദിക്കുകയാണ് നിങ്ങൾ അറിയാതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതാണോ വെദർ വി വാണ്ട് ടു സേവ് ഇറ്റ് ഓർ നോട്ട് സോ ഐ എം ഗിവിംഗ് ഡോണ്ട് സേവ് അവർ ചോദിക്കാണ് ഡു യു വാണ്ട് സേവ് ചേഞ്ച് ടു അൺടൈറ്റിൽഡ് ഡോണ്ട് സേവ് ഡോണ്ട് സേവ് കൊടുത്തപ്പോ എന്ത് പറ്റി മൊത്തം പോയി അല്ലേ ഓക്കെ മനസ്സിലായോ സോ സേവ് ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിച്ചു ക്ലോസ് ചെയ്യുന്ന അങ്ങനെയാന്ന് പഠിച്ചു ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വരച്ചത് അവർ ചോദിക്കും വെദർ വി ഹാവ് ടു സേവ് ഓർ നോട്ട് നമ്മൾ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ സേവിന് കൊടുത്താൽ ദേ വിൽ ആസ്ക് ദ ഫയൽ നെയിം ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ പേരില്ലേ പേരൻസ് ഓരോ പേരിട്ടിട്ടില്ല അതുപോലെ ഓരോ പേര് ചോദിക്കും നിങ്ങളുടെ വീട്ടിലെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേർക്കും പേരില്ലെങ്കിൽ അച്ഛനും അമ്മയും എങ്ങനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത് ആരെയും വിളിച്ചെന്ന് മനസ്സിലാകുമോ ഏയ് കമിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും ചേട്ടൻ വരുമോ ചേച്ചി വരുമോ അനിയൻ വരുമോ അനിയത്തി വരും അല്ലേ സോ അതിന് പകരം നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള നെയിമിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്നെയാണ് വിളിച്ചത് ചേട്ടനെ അല്ല ചേച്ചിനെ അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് ദാറ്റ് വേ വെൻ വി സേവ് എ ഫയൽ ദേ വിൽ ആസ്ക് ദ നെയിം ദെൻ വി വിൽ ഹാവ് ടു ക്ലിക്ക് ഓൺ ദി ഫയൽ ഫയൽ നെയിം ദേർ വി ഹാവ് ടു ടൈപ്പ് ദ ഫയൽ നെയിം അപ്പൊ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം ഇഫ് യു വാണ്ട് ടു ഓപ്പൺ ഇറ്റ് വി ക്യാൻ ഓപ്പൺ വിത്ത് ദാറ്റ് നെയിം ആൻഡ് ഇപ്പം എക്സിറ്റ് അടിക്കുന്നതും കണ്ടില്ലേ ഓക്കെ നമ്മുടെ ലെസൺ കഴിഞ്ഞു ഇനി ഇതിന്റെ സൈഡിൽ ഒരു റെഡ് കളർ ബട്ടൺ കാണാം അത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ ഓക്കെ ലെസൺ ഈസ് ഓവർ നമ്മുടെ ടൈമും കഴിഞ്ഞു വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് നൗ വി വിൽ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓക്കെ ബൈ ഓക്കെ ബൈ ബൈ ചായ കുടിക്കോട്ടോട്ടില്ല ചായ വെക്കാൻ ആരുമില്ലേ അമ്മ വിളിഞ്ഞോ തോയി ഓക്കെ എന്നാ മോൻ തന്നെ ചായ വെക്കണ്ട ഗ്യാസ് ഒക്കെ ഓണാക്കിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആയെങ്കിലോ ആരുമില്ലേ ഗ്രാൻഡ് മാ ഗ്രാൻഡ് മാ ആരുമില്ലേ അറിയാം പക്ഷെ അമ്മ ഇല്ലാത്തപ്പോ മോനെ ചെയ്യണ്ട കാരണം എങ്ങാനും ഗ്യാസ് എങ്ങാനും ലീക്കായി പോകുന്നതിന് ചെയ്താൽ കൊള്ളൂല്ലേ പക്ഷെ എനിക്ക് ചായപ്പൊടി ഇടുമ്പോ ഇല്ല കൂടി പോകുന്നേ ഉള്ളൂ ആ സോ ബെറ്റർ യു ബി ദേർ ഹലോ നോ നീഡ് ടു മേക്ക് ഇറ്റ് ഓക്കേ മൊത്തത്തിൽ പ്രശ്നം അതുകൊണ്ട് വേണ്ട ഓക്കെ ബൈ